എന്നും എന്നെ കാണുമ്പോ മുഖം കടുപ്പിക്കാറുള്ള ആനന്ദന്റെ മുഖത്തെന്ന് ഇന്നൊരു ചിരി. നീ ആരാണെന്ന് അമ്മ ഇപ്പൊ മനസ്സിലാക്കും. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യില്. നാഗമടത്ത് പ്രിയങ്കയുടെ സഹോദരിയാണ് നീയെന്ന് അമ്മ അറിയുന്ന നിമിഷം നിന്റെ കഥ കഴിഞ്ഞു. എന്താ ആനന്ദ്, എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ? ഇന്ന് വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാ. കൊള്ളാം, നല്ലത്. പക്ഷേ ഈ സന്തോഷമൊന്നും കുറച്ചു മുമ്പ് കല്യാണിയുടെ മുഖത്ത് കണ്ടില്ലല്ലോ. അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചോ? ആ, മനുഷ്യനല്ലേ, മനസ്സ് മാറാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. മനസ്സ് മാറി എന്റെ കഴുത്തിൽ ഇഷ്ടത്തോടെ താലി കെട്ടാൻ തീരുമാനിച്ചല്ലേ, നന്നായി. ഇപ്പഴാ എന്റെ മനസ്സിന് തണുത്തത്. കൊള്ളാം, എന്റെ കൈകൊണ്ട് ഞാൻ താലി കെട്ടി നാളെ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാവുന്ന സ്വപ്നത്തിൽ തന്നെയാ നീ ഇപ്പോഴും, അല്ലേ? അത് സ്വപ്നമല്ലല്ലോ, നാളെ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യം. നടക്കില്ല. കള്ളോ എപ്പോഴും സഞ്ചരിക്കുന്നത് സത്യത്തിന്റെ വേഷം അണിഞ്ഞുകൊണ്ടാ. അങ്ങനെ നീ അണിഞ്ഞിരിക്കുന്ന ഈ വേഷം നാളെ അഴിഞ്ഞു വീഴും. അഴിച്ച് വീഴ്ത്ത് ഞാൻ. നീ കരുതുന്ന പോലെ നിന്റെ കഴുത്തിൽ താലിയേറുന്ന ദിവസമല്ല നാളെ, കൊലക്കയർ വീഴാൻ പോകുന്ന ദിവസം. ആ കൊലക്കയർ മുറുക്കുന്ന ആരാചാര് വേറാരുമല്ല, നിന്നെ മൂത്ത മരുമകളെന്നും പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവന്ന എന്റെ അമ്മ തന്നെയാ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി തന്നെയാ നിന്റെ ആരാചാരം. ആണിഞ്ഞൊരുങ്ങി നിന്നോ, ചത്ത് കിടക്കുമ്പോഴും ചമഞ്ഞു കിടക്കണമെന്ന. Now you start your countdown. അടുക്കളക്കാരി എഴുതിയ കത്ത് അഖിലാണ്ടേശ്വരി വായിച്ചാൽ കുരുക്ക് വീഴുന്നത് എന്റെ കഴുത്തിലല്ല, അവളുടെ കഴുത്തില്. അടുക്കളക്കാരി കല്യാണിയുടെ കഴുത്തില്. കഥയറിയാതെ നീ എന്തൊക്കെയോ പുലമ്പേട്ട് പോയി, കഷ്ടം. ആ, അതെ അതെ, നാളെയാണ് കല്യാണം. ഏയ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏയ്, ഇല്ല ഇല്ല, അത് കമ്പനീസ് ആക്ട് പ്രകാരം ഇല്ലീഗലാണ്. അമ്മ ഈ തെളിവുകൾ കാണുന്ന നിമിഷം ഗംഗ അടിച്ച് പുറത്താക്കിയിരിക്കും. അതോടെ ഈ കല്യാണം മുടങ്ങും. മുടങ്ങണം. അതിനീ തെളിവുകൾ ധാരാളം മതി. അതെ അതെ. അതെ, ശരി, ഫോർ ഷുവർ. ഒരു സെക്കൻഡ്. എന്തു പറ്റി അനന്ത്? അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് അമ്മ, അമ്മ ഇത് നോക്കണം. നോക്കിക്കോളാം. അതാണ് ഇല്ലീഗൽ എന്ന് ഞാൻ പറഞ്ഞത്. ആ, നേരത്തെ പറഞ്ഞില്ലേ ഞാൻ? യെസ് യെസ്, അതെ അതെ. ഉം ഉം
ആ നോക്കാം. ഷുവർ. ആ ശരി ശരി, ഇല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഏയ് ധൃതി വേണ്ട, അതേതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് തീരുമാനിക്കാം നമുക്ക്. അതെ അതെ, മാഡം എന്റെ അനിയൻകുട്ടൻ എവിടെ? നിക്ക് സമാധാനപ്പെട്, ഞാൻ പറയാം, കിടന്നിങ്ങനെ പെടയ്ക്കാതെ. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. ആ കത്ത് നീ പൂജാമുറിയില് നിന്റെ അഖിലാമേടം കാണത്തക്ക രീതിയിൽ കൊണ്ടു വെച്ചോ, അതോ പോകുന്ന വഴിക്ക് കീറി ചവിറ്റുകൊട്ടയിൽ കളഞ്ഞോ? മാഡം, മാഡം പറഞ്ഞതുപോലെ അഖിലാമേടത്തിന്റെ കണ്ണി പെടുന്ന രീതി തന്നെയാ വെച്ചിരിക്കുന്നെ. ഇനിയെങ്കിലും എന്റെ അനിയൻ കുട്ടനെ വിട്ടേക്കെന്ന് പറ. മാഡം, മാഡം പറഞ്ഞതുപോലെ ഒക്കെ ഞാൻ ചെയ്തില്ലേ? എന്റെ അനിയൻ കുട്ടൻ എവിടെ? ഞാൻ കാല് പിടിക്കാം, അവൻ എവിടെ നിന്നു പറ. ആ കത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണല്ലോ നീ വെച്ചേ. മാഡം പറഞ്ഞതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മാഡത്തിന് വിശ്വാസം ഇല്ലെങ്കിൽ പോയി നോക്കിക്കോ. ശരി ശരി, ഞാൻ വിശ്വസിക്കാം. നിന്റെ അനിയൻ അവനിപ്പോ കല്യാണിക്ക് ഇതെന്ത് പറ്റി? ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇനി ഉറങ്ങിക്കാണോ? ഏയ് അതിന് വഴിയില്ല. ആരടി ഫോണില്? നിന്റെ മട്ടം ഭാവം കണ്ടിട്ട് അത്ര ശരിയായിട്ട് തോന്നുന്നില്ലല്ലോ. ആകെ മൊത്തത്തിൽ ഒരു കള്ള ലക്ഷണം. ആരായിരിക്കും ഫോണില്? ഇനി ആനന്ദായിരിക്കോ? അതിന് സാധ്യത ഇല്ലാതില്ല. അവൻ അറിഞ്ഞ സംഗതി പാളും. ഏട്ടൻ, മൊയ്തീന് കാഞ്ചനമാലയെ കാണാതെ ഉറക്കം വരുന്നില്ല എന്ന് തോന്നുന്നു. കഷ്ടം. എന്ത് പറ്റി കല്യാണിക്ക്? ഗംഗ പ്രിയങ്കയുടെ സഹോദരിയാണെന്ന കാര്യം ചൂടോടെ പറയാന്ന് വെച്ചാ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ഒരു മാർഗം? അവനോട് നീ നടന്നതൊക്കെ പറഞ്ഞോ? അയ്യോ ഇല്ല മാഡം, ഞാൻ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം. അവന്റെ ഒരു ഫോൺ വിളി. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയല്ലോ. കല്യാണിക്ക് എന്ത് പറ്റി? ഇനിയിപ്പോ ഫോൺ എടുത്തത് ദാസേട്ടനായിരിക്കും. കണ്ണും തുടിക്കുന്നല്ലോ. ഇനി കല്യാണിക്ക് വല്ല ആപത്തും? ഈ മൊബൈൽ എന്റെ കയ്യിലിരിക്കട്ടെ, അല്ലെങ്കിൽ മൊയ്തീന് ഉറക്കം കിട്ടില്ല. മാഡം ഇന്ന് ഈ മൊബൈൽ നിനക്ക് വേണ്ട. വേണമെങ്കിൽ പോയി നിന്റെ അനിയൻ ചെക്കനെ രക്ഷിച്ചോണ്ട് വാ. അവൻ നിന്റെ വിളപ്പുറത്തമ്മയുടെ ക്ഷേത്രത്തിനടുത്തുള്ള പൊളിഞ്ഞു വീഴാറായ ഒരു തറവാടില്ലേ, അതിനകത്തുണ്ട്. രക്ഷിക്കാൻ മിടുക്കിയാണല്ലോ നീ. പോ, പോയി നിന്റെ അനിയനെ രക്ഷിച്ചോണ്ടുവാ. അവക്കങ്ങ് മൊബൈല് കിട്ടിക്കോളാം വയ്യ. പോടി. അതെ അതെ, ഇല്ല ഞാൻ വിളിച്ചോളാം.
അതെ അതെ ശരി. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ഓക്കെ. ഹലോ. എത്തിയോ? ഞാൻ എന്താ വരുന്നു. കെട്ടൊക്കെ ലൂസാണല്ലോ. ആരെയും കാണുന്നില്ല. ഇത്രയും വേഗം രക്ഷപ്പെടാ. എന്റെ വെളിപ്പുറത്തമ്മേ, അനിയൻകുട്ട, എന്റെ ദേവി ഇവിടെ ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്റെ അനിയൻകുട്ടൻ എവിടെ? ബ്രോ, എന്തൊക്കെ പറയുന്നേ? ഗംഗ പ്രിയങ്കട അനിയത്തിയാണെന്നോ? ബ്രോ, ഐ കാൻ ബിലീവ് ദിസ്. അതെ, നാഗമടത്തെ തറവാട്ടിലെ മറ്റൊരു വിഷസർപ്പം അവള്. നമ്മള് കാണുന്നതോ മനസ്സിലാക്കിയതോ ഒന്നും അല്ല ഗംഗ. ഉള്ളിൽ അടങ്ങാത്ത പകയുടെ തീക്കനലുമായി തൃച്ചംബരത്തിന്റെ ദഹനം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പിശാചാണ് അവൾ. അത് തെളിയിക്കുന്ന എല്ലാ രേഖകളും ഫോട്ടോയും ആധാർ കാർഡും അടക്കം അമ്മയെ ഏൽപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. വെരി ഗുഡ് ബ്രോ. ബ്രോ, ഈ ഗംഗ പ്രിയങ്കട അനിയത്തിയാണെന്നറിഞ്ഞ ആ നിമിഷം അമ്മയെ കല്യാണത്തിൽ നിന്ന് പിന്മാറും. ആ കാര്യം എനിക്ക് ഉറപ്പാ. അതെ, അതിനൊരു സംശയവും വേണ്ട. അമ്മ ആ കവറിലെ രേഖകൾ കാണുന്ന നിമിഷം ഈ കല്യാണം മുടങ്ങും. പക്ഷേ അതിനുശേഷം എന്തായിരിക്കും സംഭവിക്കുന്നത്, അതാണ് ആലോചിക്കാനുള്ളത്. അത് രണ്ടാമത്തെ പ്രാവശ്യം ബ്രോയുടെ കല്യാണം മുടങ്ങിയ അമ്മയ്ക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വിഷമാവും, ഭയങ്കര വിഷമാവും ബ്രോ. യെസ്, അമ്മ ഇനി വിഷമിക്കാൻ പാടില്ല.
ഗുരുജി കുറിച്ച മുഹൂർത്തത്തിൽ തന്നെ എന്റെ വിവാഹം നടക്കണം. ബ്രോ, പക്ഷെ അതെങ്ങനെ? ബ്രോ എന്തൊക്കെ ഈ പറയുന്നേ? ബ്രോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അത് പറ. നിനക്കറിയോ, നാഗമടത്തെ ഒരു നരുന്ത് പെണ്ണ് ഒരിക്കൽ കൂടി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തൃച്ചംബരത്തെ അവഹേളിച്ചു എന്ന് വരുന്നൊരവസ്ഥ ഇനി ഒരിക്കലും അമ്മ സഹിച്ചു എന്ന് വരില്ല. അതിലുപരി എന്റെ കല്യാണം രണ്ടാമതും മുടങ്ങിയാൽ അമ്മ ജീവിതം തന്നെ അവസാനിപ്പിച്ചു എന്ന് വരും. അതുകൊണ്ട് അമ്മ തീരുമാനിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ എന്റെ കല്യാണം നടന്നിരിക്കണം. ഓക്കേ, പക്ഷേ മാർഗം എങ്ങനെയാ? ഒറ്റ മാർഗേ ഉള്ളൂ, അച്ഛനെ കൊണ്ട് പറയിപ്പിച്ച് അമ്മയുടെ സമ്മതം നേടിയെടുക്കണം. നല്ല കാര്യമായി. കല്യാണിയായിട്ട് ബ്രോയുടെ കല്യാണം നടത്തി കൊടുക്കാൻ അച്ഛൻ അമ്മയോട് പറയുന്നു ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് കല്യാണി ഇഷ്ടമൊക്കെ തന്നെയാ. ഗംഗയും പ്രിയങ്കയും ഈ കുടുംബത്തോട് കാട്ടിയ അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ ചതിയും ക്രൂരതകളും ഒരു വശത്ത്, കല്യാണി ഈ കുടുംബത്തോട് കാണിക്കുന്ന കരുതലും വിശ്വാസവും മറുവശത്ത്, ഇത് രണ്ടും അമ്മയ്ക്ക് തിരിച്ചറിയാനായാൽ കല്യാണിയെ വിവാഹം കഴിക്കാൻ അമ്മ സമ്മതിക്കും. പ്രത്യേകിച്ചും എന്റെ രണ്ടാമത്തെ കല്യാണം കൂടി മുടങ്ങി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അമ്മ കല്യാണിയുടെ നന്മ തിരിച്ചറിയുന്നു എന്നെ എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അമ്മ എടുത്തു തരുന്ന താലി തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണിയുടെ കഴുത്തിൽ കെട്ടും. അതെന്റെ വിശ്വാസമാ. അറിയാം, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ബ്രോ. എന്തിനും ഞാനുണ്ടാവും എന്റെ ബ്രോയോടൊപ്പം. ബ്രോ, ഗുഡ് നൈറ്റ്. ഓക്കെ. ഹലോ. ആ ഓക്കെ. എന്തു പറ്റി? കാടിളക്കി അന്വേഷിച്ചിട്ടും കിട്ടിയില്ലേ അവനെ? നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തില്ലേ? എന്റെ അനിയൻ കുട്ടനെവിടെ? ഇനിയെങ്കിലും അവനെ എനിക്ക് വിട്ടു തന്നൂടെ? എന്റെ അനിയൻ കുട്ടനെ വെറുതെ വിടാന്ന് പറഞ്ഞിട്ട് അവൻ എന്താ ചെയ്തത്? ദേവീത് എന്റെ അനിയൻ കുട്ടനെ ഒന്നും ചെയ്യരുത്. അവരെനിക്ക് വിട്ടു തരണം. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. അവനിപ്പോ നിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. നീയേ വലിയ മീനിനെ പിടിക്കാൻ വേണ്ടി ചെറിയ മീനിനെ ചൂണ്ടയിൽ കൊരുത്തെറിയുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ നിന്നെപ്പോലെ വഴുതി പോകുന്ന ഒരു വരാലിനെ പിടിക്കാൻ അവന് വെറുതെ ഒന്ന് കൊരുത്തിട്ടതാ. എനിക്ക് വേണ്ടത് അവനെയല്ല, നിന്നെ മാത്രം. നിന്റെ പതനം അതെനിക്ക് കണ്ട് ആസ്വദിക്കണം. ആനന്ദ് ഗംഗയുടെ കഴുത്തിൽ താലി ചാർത്തണം. അതിന് നീ അവിടെ ഉണ്ടാകാൻ പാടില്ല. അതിനാ നിന്നെ ഞാൻ ഇവിടെ വരുത്തിച്ചത്. നിന്നെ കാണാതെ വരുമ്പോ നീ എവിടെ എന്ന ചോദ്യം ഉണ്ടാവും. അതിന് നിന്റെ കൈപ്പടയിൽ എഴുതിയ കത്ത് ഉത്തരം കൊടുത്തോളൂ. നീ ഇനി ഇവിടെ കിടന്ന് ചത്താലും ആ കത്ത് അതിനെ വെറും ഒരു ആത്മഹത്യയാക്കിക്കൊള്ളും. എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ പോക്ക്?
എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? അത്ര പെട്ടെന്ന് ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെട്ട് പോകാന്ന് വിചാരിച്ചാ നടക്കില്ല മോളെ. അത് മാത്രമല്ല, നിന്റെ ഗന്ധർവൻ ഇവിടെ തേടി വരാനും പോകുന്നില്ല. ആജ്ഞാപിക്കുന്നോടി നീ. ഹെടി, എന്നും കൊച്ചുമുതലാളിമാരെ സ്നേഹിക്കുന്ന അടുക്കളക്കാരികളുടെ അവസാന രംഗം ആത്മഹത്യയാ. അത് കഥയായാലും അതെ, ജീവിതമായാലും അതെ. ഇവിടെ നിക്കടി. നീ അന്ന് എന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? നിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ നീ തുനിഞ്ഞിരുന്നെങ്കിൽ അതിൽ ആദ്യത്തെ ഇര ഞാനായിരിക്കുമെന്ന്. അത്രയ്ക്ക് ധൈര്യം നിനക്കുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യടി, കൊല്ലടി എന്നെ. കൊല്ലാൻ ക്ഷമിക്കുണ്ടരാതിര്, എന്റെ ലോകം വല്യൂഞ്ഞ. അത് നഷ്ടപ്പെട്ട കല്യാണിക്ക് പിന്നെ മുന്നും പിന്നും നോക്കാനില്ല. കൊല്ലൂന്ന് പറഞ്ഞ കൊല്ലു ഞാൻ.